അതിശയിപ്പിക്കുന്ന ദുരൂഹതകൾ നിറഞ്ഞ കാഴ്ചകളാണ് ആമസോൺ കാർഡുകളെ എന്നും വിസ്മയമാക്കുന്നത് തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ഈ പ്രദേശത്തിന്റെ ആകെയുള്ള വ്യാപ്തിയായ എഴുപത് ലക്ഷം ചതുർശ കിലോമീറ്ററിൽ അൻപത്തിയഞ്ച് ലക്ഷം ചതുർശ കിലോമീറ്ററും ഈ വനം വ്യാപിച്ചു കിടക്കുന്നു അറുപത് ശതമാനവും ബ്രസീലിലും പതിമൂന്ന് ശതമാനം പിറവിലും പത്ത് ശതമാനം കൊളംബിയയിലും ഉൾപ്പെടെ ആകെ ഒൻപത് രാജ്യങ്ങളിലായി ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നു ആമസോൺ വനത്തിൽ നാനൂറിലധികം ഇനങ്ങളിലുള്ള ജീവികളാണ് ഉള്ളത് അവയിൽ പലതും അപകടകാരികളാണ് ഭയം നിറയ്ക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ആമസോൺ കാർഡുകൾക്കുള്ളിൽ സൂര്യപ്രകാശം പോലും കടന്നുവരാറില്ല ആമസോൺ മലനിരകളിലെ ദുരൂഹത നിറഞ്ഞ ഒന്നാണ് തിളയ്ക്കുന്ന നദി പെറുവിയൻ ആമസോണിന്റെ നിബിഡവനത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ നദിയിൽ എപ്പോഴും ചൂടുവെള്ളമാണ് ഉള്ളത് നദി പവിത്രമാണെന്നും ചൂടുവെള്ളത്തിന് രോഗശാന്തി ശക്തിയുണ്ടെന്നും ആദിവാസികൾ വിശ്വസിക്കുന്നു ഷനായ് ടിംപിഷ്ക എന്നായിരുന്നു ഈ നദിയുടെ പേര് ഇപ്പോൾ ആ നദി അറിയപ്പെടുന്നത് ലാബൊംബ എന്ന പേരിലാണ് സൂര്യതാപം പുഴ തിളയ്ക്കുന്നത് എന്നാണ് ഈ പേരിന്റെ അർത്ഥം ലോകത്തിലെ ഏക തിളയ്ക്കുന്ന നദി ഇതാണ് ഇതിലെ ജലത്തിന്റെ താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രി മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാകാറുണ്ട് സദാസമയവും നദിയുടെ ഉപരിതലത്തിലൂടെ നീരാവി ഉയരുന്നത് കാണാൻ കഴിയും നദിയിലെ ജലം തിളച്ചു മറിയുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ചില അനുമാനങ്ങൾ മാത്രമാണ് ഇപ്പോഴുമുള്ളത് ഈ മേഖലയിലെ ഭൂമിയുടെ തെർമൽ എനർജിയുടെ പ്രഭാവം കൊണ്ടാവാം ഈ അത്ഭുതം സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ നദിക്കരയിൽ വസിക്കുന്ന വനവാസികൾ ഇതിനെ ഒരു പവിത്ര നദിയായാണ് കണക്കാക്കുന്നത് ഇതിലെ ചൂടുവെള്ളത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇവർ മരുന്നുകൾ ഉണ്ടാക്കാനും മറ്റും നദിയിലെ ചൂടുവെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ചിലയിടങ്ങളിൽ ഇതിലെ വെള്ളത്തിന് എൺപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകാറുണ്ട് തവളകളോ മറ്റു ജീവികളോ ഇതിൽ വീണാൽ വെന്തുപോകുമായിരുന്നു ഈ നദി ഇന്നും അത്ഭുതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജിയോ തെർമൽ നദിയെ സംബന്ധിച്ച് ഈ ചൂട് സാധാരണമാണ് എന്നാൽ അഗ്നിപർവ്വതത്തിന്റെ സാന്നിധ്യം കൊണ്ടല്ല എന്നതാണ് ഈ ആമസോൺ നദി സവിശേഷമാക്കുന്നത് അഗ്നിപർവ്വതമാകട്ടെ എഴുന്നൂറ് കിലോമീറ്റർ അകലെയാണ് താനും ഐതിഹ്യവും ആത്മീയതയും നിഗൂഢതയും കൂടിക്കലർന്ന ഈ നദി നാട്ടുകാർക്ക് ഒരു വിശുദ്ധ സ്ഥലം തന്നെയാണ് നാഷണൽ ജ്യോഗ്രഫിയിലെ ഗവേഷകരുടെ സഹായത്തോടെ നടത്തിയ ഒരു പഠനത്തിൽ തിളയ്ക്കുന്ന നദിയുടെ പിന്നിലെ രഹസ്യം ഭൗമശാസ്ത്രജ്ഞനായ ആൻഡ്രോസ് റൂസോ കണ്ടെത്തിയിരുന്നു ഭൂമിക്കടിൽ നിന്നെത്തുന്ന താപവാദം തന്നെയാണ് ാണ് നദിയെ ചൂടുപിടിപ്പിക്കുന്നത് എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിശ്ചിത പ്രദേശത്തു മാത്രം നൂറുകണക്കിന് വിള്ളലുകളാണ് ഉള്ളത് ഈ വിള്ളലുകളിലൂടെയാണ് താപവാദം പുറത്തേക്ക് പ്രവഹിക്കുന്നത് വിള്ളലുകളുടെ എണ്ണ കൂടുതലാണ് നദിയിലെ താപനില മറ്റുറവകളെക്കാൾ ഉയർന്നതാകാൻ കാരണം ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഹൈഡ്രോതെർമൽ പ്രതിഭാസങ്ങളിൽ സമാനതകളില്ലാത്ത ഒന്നാണ് പെറുവിലെ ഈ തിളയ്ക്കുന്ന നദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം